ശ്രദ്ധിക്കണേ, ഇന്നിപ്പോ കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനവും വർദ്ധിച്ചു വരുന്ന ജലക്ഷാമവും ഭക്ഷ്യക്ഷാമവും ഒക്കെ സജീവ ചർച്ച. ചൂടിങ്ങനെ കാലം കഴിയുന്നതിനനുസരിച്ച് കൂടിക്കൂടി വരികയാണ്. എല്ലായിടത്തും ചർച്ച ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചാണ്. പെട്ടെന്ന് മഴ പെയ്യാൻ പാടില്ലാത്ത സമയത്ത് മഴ അങ്ങട്ട് കൂടുക, അതിൻ്റെ പേരിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുക, അതങ്ങട്ട് കഴിയലോടുകൂടെ പിന്നൊരൊറ്റ മാസം കൊണ്ട് ആ നാട്ടിലാകെ വരൾച്ച അനുഭവപ്പെടുക, അതികഠിനമായ ചൂടനുഭവപ്പെടുക, ഇതൊക്കെ ഇന്നൊരു സർവ്വസാധാരണയായി മാറിയിട്ടുണ്ട്. ഭൂമിനെ ആഗോള താപനം കൊണ്ട് മനുഷ്യൻ പൊറുതിമുട്ടിയിരിക്കുന്നു. ഭൂമിയിൽ മനുഷ്യവാസം പോലും അസാധ്യമാകുന്ന തലത്തിലേക്ക് ഇതാ ചൂട് വർദ്ധിക്കുകയാ. നിയന്ത്രിക്കാൻ ലോകരാഷ്ട്രങ്ങൾ ഉച്ചകോടി നടത്തി, പക്ഷേ ഫലമുണ്ടായില്ല. ലോകാവസാനത്തിലേക്ക് എത്തുമോ എന്ന് പോലും ശാസ്ത്രം ആശങ്കപ്പെടുകയാ. സൂര്യാഘാതമേറ്റ വാർത്ത ദിനം പ്രതി പത്രത്തിൽ കണ്ടിട്ടില്ലേ? ഉണ്ട്. മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്ക് പോലും പൊള്ളലേൽക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. മനുഷ്യർ ഇടയ്ക്കിടെ തല ചുറ്റി വീഴുകയാണ്. ശരീരത്തിലെ ജലാംശം കുറഞ്ഞുകൊണ്ട് തല ചുറ്റി വീഴുകയാണ്. മനുഷ്യ ശരീരത്തിൽ പൊള്ളലേൽക്കുകയാണ്. വലിയ നാശത്തിലേക്ക് ഭാവിയിൽ എത്തിപ്പെടുമെന്നാണ് ശാസ്ത്രം കണക്ക് കൂട്ടുന്നത്. അല്ലാഹു കാക്കട്ടെ. നിങ്ങൾ ചിന്തിക്കണം ഈ പറയുന്നത്. വലിയ ഭക്ഷ്യക്ഷാമം നേരിടും. എന്തുകൊണ്ട്? ചൂട് കൂടിയാൽ. അതെങ്ങനെ? നിങ്ങൾ ഉറങ്ങുന്നില്ലെങ്കിലേ ഇതൊക്കെ പറയുള്ളൂ കേട്ടോ. നിങ്ങൾ നല്ല ബുദ്ധി കൊടുത്തിരിക്കണം, എന്നാലേ ഇതൊക്കെ നമുക്ക് മനസ്സിലാകുള്ളൂ. ലോകത്ത് ചൂട് വർദ്ധിച്ചു വർദ്ധിച്ച് മഞ്ഞുപാളികൾ ഉരുകി സമുദ്ര ജലനിരപ്പ് കൂടി കടൽ കരയെ കവർന്നെടുക്കുമോ എന്നതാണ് ശാസ്ത്രലോകത്തിൻ്റെ പ്രധാനപ്പെട്ട ആശങ്ക. ഇതൊക്കെ മനസ്സിലായോ? ലോകത്ത് മുഴുവനും മുക്കിക്കൊല്ലാവുന്നതിലധികം മഞ്ഞുമലകൾ ഹിമാലയത്തിലും മറ്റു പല പ്രദേശങ്ങളിലും ഉണ്ട്. ദക്ഷിണ ധ്രുവത്തിലും ഉത്തര ധ്രുവത്തിലുമൊക്കെ വലിയ മഞ്ഞുമലകളുണ്ട്. വലിയ മഞ്ഞുമലകൾ ചൂടിൻ്റെ കാഠിന്യം കൂടുമ്പോൾ ഈ മഞ്ഞുമലകൾ എന്തു ചെയ്യും? എന്താണ് ചൂട് കൂടുമ്പോൾ മഞ്ഞുമല എന്താവും? ഉരുകും. ഈ വലിയ മഞ്ഞുമലകൾ ഉരുകിയാൽ ഉസ്താദെ ഇഷ്ടം പോലെ വെള്ളം കിട്ടൂലേ? വെള്ളം കിട്ടല്ല ചെയ്യുക. ഈ വലിയ മഞ്ഞുമലകൾ ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് ഉരുകി ഉരുകി അത് കടലിൽ ചെന്ന് ചേരും. അപ്പോൾ കടലിലെ ജലം എന്ത് ചെയ്യും? ഉയരും. കടലിലെ ജലം കൂടും. സാധാരണ നമ്മുടെ നാട്ടിലുള്ള പുഴകളൊക്കെ ഒഴുകിച്ചെന്ന് അവസാനിക്കുന്നത് എവിടെയാ? പുഴയിലാണ്, കടലിലാണ് അല്ലേ? പുഴ ഒഴുകി ഒഴുകി അവസാനം ചെന്നെത്തുന്നത് കടലിലാണ്. എന്നാൽ വലിയ മഞ്ഞുമലകൾ ദക്ഷിണ ധ്രുവത്തിലും ഉത്തര ധ്രുവത്തിലുമൊക്കെ ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് ആഗോള താപനത്തിൻ്റെ ഫലമായി ഉരുകി ഉരുകി കടലിൽ ചേർന്ന് കടലങ്ങോട്ട് ഉയർന്നു വരും. പിന്നെ പുഴയിലേക്ക് വെള്ളം കടലിൽ നിന്ന് തിരിച്ചു ഒഴുകുന്നൊരു സാഹചര്യം ഉണ്ടാകും. ഇത് ഞാനൊരു സങ്കല്പം പറയുകയല്ല. ഇന്ന് ശാസ്ത്രലോകം ആ കാര്യത്തിൽ ആശങ്കയിലാണ്. കേരളം പോലുള്ള സമുദ്ര സംസ്ഥാനങ്ങളൊക്കെ, സമുദ്രതീര സംസ്ഥാനങ്ങൾ വിദൂര ഭാവിയിലാണെങ്കിലും അപ്രത്യക്ഷമാകുമെന്ന് പോലും ഇന്ന് സമുദ്രശാസ്ത്രം നിരീക്ഷണം നടത്തുകയാണ്. കാരണം കടലങ്ങട്ട് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ കേരളമൊന്നും കാണാൻ തന്നെ ഉണ്ടാവില്ല. 2050 ആകുമ്പോഴത്തേക്ക് 30 സെന്റിമീറ്റർ എങ്കിലും സമുദ്ര ജലനിരപ്പ് ഉയരുമെന്നാണ് ശാസ്ത്രം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കണം, ഈ പുഴ കടലിൽ ചെന്ന് അവസാനിക്കേണ്ടതിന് പകരം ഈ മഞ്ഞുമലകൾ ഉരുകി സമുദ്ര ജലനിരപ്പ് കൂടി ഉയർന്ന് പിന്നെ പുഴയിലേക്ക് സമുദ്രജലം തിരിച്ചു ഒഴുകാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ ആ ജലം ഉപ്പുജലമായിരിക്കും. കേൾക്കണണ്ടാ, ആ ജലം ഉപ്പുജലമായിരിക്കും. ഇന്ത്യയിൽ തന്നെ 80% ത്തിലേറെ കൃഷി
80% കൃഷി നദീതടങ്ങളിലോ നദികളെ ആശ്രയിച്ചോ ആണ് നിലവിൽ നിലനിൽക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ആ ഉപ്പുജലമാകുന്നത് കൊണ്ട് ആ കൃഷികളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല. ശക്തമായ ഭക്ഷ്യക്ഷാമമുണ്ടാകും, അള്ളാഹു കാക്കട്ടെ. അപ്പൊ ഈ ആഗോള താപനം കുറക്കാൻ നമ്മൾ എന്തു ചെയ്യണം? ആഗോള താപനം കുറക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. മുഅ്മിനെ പരമാവധി നമ്മൾ ഓരോരുത്തരും നമ്മളാൽ കഴിയുന്നത് പോലെ മരങ്ങൾ നട്ടുപിടിപ്പിക്കണം. ഉസ്താദ് നിങ്ങൾക്ക് ഖുർആൻ പറഞ്ഞാൽ പോരെ, ഉസ്താദ് നിങ്ങൾക്ക് ഹദീസ് പറഞ്ഞാൽ പോരെ, നിങ്ങൾ എന്തിനാണ് ആഗോള താപനം പറയണേ? പൊന്നാര മനുഷ്യന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ എന്താണെന്നറിയോ? ഖിയാമനാൾ ഇങ്ങനെ സംഭവിച്ചു തുടങ്ങിയത് നിങ്ങൾ കണ്ടു. നിങ്ങളുടെ കയ്യിൽ ഒരു മരത്തിന്റെ തെയ്യുണ്ടെങ്കിൽ ഖിയാമനാൾ സംഭവിച്ചോട്ടെ, എന്നാലും നിങ്ങൾ അത് കുഴിച്ചിട്ടോളൂ എന്ന് മുഹമ്മദ് മുസ്തഫ. എന്താണ് ആ വാക്ക്? എന്താണ് ആ വാക്ക്? ഇദാ ഉഖീമതിസ്സാ ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ഖിയാമന്നാളങ്ങ് തുടങ്ങി, വഫീ യദി അഹദികും ഫസീലാ, നിങ്ങളിൽ ഒരാളുടെ കയ്യിൽ ഒരു പച്ചക്കൊമ്പുണ്ടെങ്കിൽ, ഫലിയഗിരിസഹാ, ആ സമയത്തും നിങ്ങളത് നട്ടുപിടിപ്പിക്കണേ. ആല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചോദ്യം അവിടെ ഉണ്ട്, ഖിയാമനാൾ ഇങ്ങനെ തുടങ്ങി തുടങ്ങി വരുമ്പോ പിന്നെന്തിനാ മരം നടാൻ നിൽക്കുന്നത്? അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അത്രത്തോളം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ചൂട് നിയന്ത്രിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ഒന്ന് പറയും മനുഷ്യന്മാരെ, ഈ ചൂടിനെ കൺട്രോൾ ചെയ്യുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് മരങ്ങളാണ്. മനുഷ്യരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഉള്ള മരങ്ങളൊക്കെയും മുറിച്ചു മാറ്റി, മരങ്ങൾ മുറിച്ചു മാറ്റി. കാർബൺ നിയന്ത്രിക്കപ്പെടുന്നത് മരം കൊണ്ടാണ്. ആ മരങ്ങൾ മുറിച്ചു മാറ്റിയാൽ അന്തരീക്ഷത്തിൽ കാർബന്റെ അളവ് വർദ്ധിക്കും. കാർബന്റെ അളവ് വർദ്ധിച്ചാൽ ആൾട്രോവയലറ്റ് രശ്മികൾ നിയന്ത്രിക്കാൻ കഴിയാതെ വരും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഓസോൺ പാളികൾക്ക് വിള്ളലുകൾ ഉണ്ടായി, ആ ആൾട്രോവയലറ്റ് രശ്മികൾ മനുഷ്യ ശരീരത്തിൽ പതിക്കുന്നു. അത് തടയാൻ ഏറ്റവും നല്ല മാർഗം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നതാണ്. അതിന് മനുഷ്യൻ തയ്യാറാകണം. ഉള്ളതൊക്കെ മുറിച്ചു മാറ്റി, എല്ലാം കഴിയുന്നത് പോലെ മുറിച്ചു മാറ്റി. എല്ലായിടത്തും ബിൽഡിങ്ങുകളാണ്, വാഹനങ്ങളുടെ അതിപ്രസരമാണ്. എത്ര വാഹനങ്ങളാണ് റബ്ബെ നമ്മുടെ റോട്ടിലൂടെ നിരന്തരമായി പോയിക്കൊണ്ടിരിക്കുന്നത്! നിരന്തരം എത്രയാണ് ഈ കാർബൺ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്! ഇതുകൊണ്ടൊക്കെ വലിയ നാശങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ഞാൻ എൻ്റെ മുഅ്മിനീങ്ങളോട് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞ കാര്യമാണ് പറയണത്, നമ്മളൊക്കെ കഴിയുന്നത് പോലെ കൃഷികളും ഈ വൃക്ഷങ്ങളുമൊക്കെ നട്ടു വളർത്തണം. അല്ലാഹുവിൻ്റെ അടുത്ത് കൂലി കിട്ടുന്ന കാര്യമാണ്. ഏയ് ഇതും ചെളു മുണ്ടണില്ലല്ലോ റബ്ബേ, അല്ലാഹുവിൻ്റെ അടുത്ത് കൂലി കിട്ടുന്ന കാര്യമാണ്. അതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ മാത്രം ശ്രദ്ധിച്ചോണ്ടായോ ഉസ്താദെ, അതുകൊണ്ടിപ്പോ ലോകത്തെ മൊത്തം ചൂട് മാറ്റാൻ കഴിയോ? അതുകൊണ്ട് ലോകത്തെ മൊത്തം ചൂട് മാറ്റാൻ കഴിയില്ലെങ്കിലും ഇവിടെ ഇന്ന് വന്നവർ തന്നെ ആ കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അള്ളാഹു തൗഫീക് തരട്ടെ. നാശത്തിന്റെ കാരണക്കാരാരെന്നെ? ബിമാ കസബത് ഐദിന്നാസ്, കരയിലും കടലിലുമൊക്കെ പലതരത്തിലുള്ള ഫിത്നകൾ വ്യാപിക്കുന്നത് ബിമാ കസബത്ത് ഐദിന്നാസ്, അത് ആളുകളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സവജൽ. അതുകൊണ്ട് ഇത് പരിസ്ഥിതി ദിനം മിഞ്ഞാന്നായിരുന്നു ലോക വനദിനം, ഇന്നലെ ലോക ജലദിനം, ഇന്ന് ലോക കാലാവസ്ഥാ ദിനം.
ഇത് മൂന്നും കൂടി ആയതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കാൻ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയതാണ്. ഇതൊക്കെ വളരെ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് നല്ല അടുക്കവും ഒതുക്കവുമുള്ള ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. അലക്കുന്നതിലും നമ്മൾ കുളിക്കുന്നതിലും ഉളുവെടുക്കുന്നതിലുമൊക്കെ വെള്ളം മിതമായി ഉപയോഗിക്കണം. ആവുന്നത്ര വെള്ളം മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്യണം. കഴിയുന്നവരൊക്കെ വീട്ടിൻ്റെ മുന്നിൽ ആളുകൾ നിരന്തരം നടക്കുന്നൊരു ഏരിയ ആണെങ്കിൽ ഒരു പാത്രത്തിൽ കുടിവെള്ളമായി കുറച്ച് എടുത്തു വച്ചാൽ അതൊക്കെ പലർക്കും ഉപകരിക്കും. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് പോകാൻ വിധിക്കപ്പെട്ടവർ സ്വർഗത്തിലെത്തുന്ന അവസ്ഥയുണ്ടെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില വീട്ടുകാരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ചെറിയൊരു പാത്രത്തിൽ സൗകര്യം പോലെ ഒരു കുറച്ച് വെള്ളവും ഒരു ഗ്ലാസ്സൊക്കെ അവിടെ വെക്കും. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ അതിൽ നിന്ന് കുടിക്കും. ഒരു ദിവസം ഒരാളെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടിയാൽ മതി, അൽഹംദുലില്ലാഹ്. ഇനി മൃഗങ്ങൾ പക്ഷികൾ, അതും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ പരിസരത്തൊക്കെയുള്ള പക്ഷികൾ മൃഗങ്ങൾ എല്ലാത്തിനോടും കരുണ കാണിക്കണ്ടേ. റഹീമോ നബിമൻ ഫിൽ അർഹാമുഹും മം ഫിസ്സമായി കദാ അൻ സയ്യിദിർ റസൂലി വർഹം ബി ഖൽബി കഹൽ ഖല്ലാഹി വർആഹുമു ബിഹി തനാലുൽ റിലാ വൽ അഫ്വ അൻസലലി മൗലായ. على حبيبك خير اللهவே எல்லாரோடும் கருணை காണിക്ക അല്ലാഹു തൗഫീക് തരട്ടെ. എല്ലാവരോടും കരുണ കാണിക്കാൻ അല്ലാഹു തആല തൗഫീക് തരട്ടെ. എല്ലാവരോടും കരുണ കാണിക്കുന്നവരിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഈ എല്ലാവരും എന്ന് പറഞ്ഞതിൽ പക്ഷികൾ മൃഗങ്ങൾ ഒക്കെയും പെട്ടു. ചിലപ്പോൾ ഒരു തുള്ളി വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുന്ന അവസ്ഥയൊക്കെ അവയ്ക്കും ഉണ്ടാകാം. അവയോടും നമ്മൾ കരുണ കാണിക്കണം. നമ്മുടെ വീടും പരിസരവുമൊക്കെ അങ്ങനെയൊക്കെ ജീവികൾക്ക്, ജന്തുക്കൾക്ക്, പക്ഷികൾക്കൊക്കെ വെള്ളം കിട്ടാവുന്നൊരു സംവിധാനം നമ്മൾ ഉണ്ടാക്കണം. അവയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കൂല്ലേ മുഅ്മിൻ? അങ്ങനെയൊക്കെ വലിയ വലിയ രക്ഷകൾ ഉണ്ടാകില്ലേ മുഅ്മിൻ? മൃഗങ്ങൾക്കും ശാപവുമുണ്ട്, പ്രാർത്ഥനയുമുണ്ട്, നമ്മൾ തിരിച്ചറിയണം ഇൻഷാ അല്ലാഹ്. Oh.